ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജിസ ജോർജ്. കുറേ പേര് ഒത്തിരി നാളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ കുറേ നാളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മിക്കവാറും പേരുടെ കേസിൽ ഡോക്ടേഴ്സ് പറഞ്ഞു അവർ രണ്ടുപേർക്ക് പ്രോബ്ലം ഇല്ലെന്ന്, പക്ഷെ എങ്കിൽ കൂടിയും അവർ പ്രെഗ്നന്റ് ആവുന്നില്ല. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതാണ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവോ ഓവറിൽ നിന്ന് ഓവം റിലീസ് ആവുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവവും സ്പേമും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് സൈഗോട്ടായി, പിന്നെ അത് യൂട്രസ് വോളിൽ പറ്റിപ്പിടിച്ച് വളർന്ന് അത് ഫീറ്റസ് ആയി ഒരു കുഞ്ഞായിട്ട് രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ഓവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഓവം നമ്മുടെ ഓവറിൽ നിന്ന് റിലീസായാൽ അതിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ 12 hours ടു ഒരു 24 hours, അതായത് മാക്സിമം ഒരു ദിവസം മാത്രമേ അതിന് ആയുസുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മുടെ സ്പേം വന്ന് ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രെഗ്നൻ്റ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഓവുലേഷൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ആ ഓവുലേഷനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്രെഗ്നൻ്റ് ആവാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത് ഓവുലേഷൻ നടക്കുന്നതിന് എന്തൊക്കെയാണ് സിംറ്റംസ്, ഓവുലേഷൻ നമ്മുടെ ബോഡിയിൽ നടന്നോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴും രണ്ടുതരം ആൾക്കാരുണ്ട്. കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്ന ആൾക്കാരുണ്ട്, ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് കൂട്ടർക്കും എങ്ങനെ കറക്റ്റായിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ കുറച്ചൊരു ലെങ്തി ഉണ്ടാവും, പക്ഷെ നിങ്ങളിത് ഫുൾ കണ്ടാലും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആരും ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അണ്ടാശയം അല്ലെങ്കിൽ രണ്ട് ഓവറീസ് ഉണ്ടാവും കേട്ടോ. ഓരോ മാസവും ഈ ഏതെങ്കിലും ഒരു ഓവറിൽ നിന്നായിരിക്കും സാധാരണ ഒരു ഓവം പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ പിരീഡ്സ് കഴിഞ്ഞ് ഒരു 6th day ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഓവറിൽ നിന്ന് ഫോളിക്കിൾ പതുക്കെ വലുതാവാൻ തുടങ്ങും. അപ്പൊ അത് വലുതായി വലുതായി പതുക്കെ മെച്യൂർ എത്തുമ്പോഴത്തേക്കും ആ ഫോളിക്കിളിൽ പതുക്കെ ഒരു ചെറിയൊരു സുഷിരം പോലെ വന്ന് ഈ ഓവം പുറത്തേക്ക് റിലീസ് ആവും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പിരീഡ്സ് വന്നു, ഈ ഓവുലേഷൻ, ഈ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസ് 1 എന്ന് പറയാം കേട്ടോ, ആദ്യത്തെ ഫേസ്. ഇനിയിപ്പം ഈ ഓവുലേഷൻ നടന്ന് അടുത്ത പിരീഡ്സ് വരുന്നു, ഈ ഒരു ഫേസാണ് ഫേസ് 2 എന്ന് പറയുന്നത്. അപ്പം ഇറഗുലർ ആയിട്ട് പിരീഡ്സ് വരുന്നവർക്ക് എപ്പോഴും ഈ ചേഞ്ച് ആവുന്നത് ആദ്യത്തെ ബ്ലഡ് വന്നു, പിന്നെ ഈ ഓവുലേഷൻ നടക്കുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു സമയത്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഓവുലേഷൻ നടന്നു, അതിനുശേഷം കറക്റ്റ് 14th day അവർക്ക് അടുത്ത പിരീഡ്സ് വരും, ഫെർട്ടിലൈസേഷൻ ആയില്ലെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ. നമ്മൾ ഈ ഓവുലേഷൻ നടന്ന് ഒരു ദിവസത്തിനുള്ളിൽ ഈ ഓവത്തിൻ്റെ ആയുസ് കഴിയും. അപ്പം അതിനുള്ളിൽ സ്പേം വന്ന് ഈ ഓവായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കണം. ഓക്കെ, അതാണ് ഈ ഓവുലേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എന്താണ് ഏകദേശം ഓവുലേഷൻ നടക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രെഗ്നൻ്റ് ആകാൻ പറ്റും അല്ലേ. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഓവുലേഷൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് നമുക്ക് പെയിൻ വരാൻ കേട്ടോ. അതായത് നമ്മുടെ ഒന്നെങ്കിൽ സ്റ്റൊമക്കിൻ്റെ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ നടുക്കൊക്കെ ആയിട്ട് ഒരു കുറച്ചൊരു പെയിൻ പോലെ വരാം. പക്ഷെ ഇത് എല്ലാവർക്കും ഇല്ല, 25% സ്ത്രീകളിൽ മാത്രമേ ഇതുള്ളൂ. പിന്നെ വേറൊരു സിംറ്റമാണ് സ്പോട്ടിങ് അല്ലെങ്കിൽ ലൈറ്റായിട്ട് ബ്ലീഡിങ് പോലെ വരാം. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ്, ഭയങ്കര ഗ്യാസ് നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നാം നമുക്ക് വയറിൽ. പിന്നെ അതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ ബേസൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ബ്രസ്റ്റിനെ കുറച്ച് പെയിൻ അല്ലെങ്കിൽ ടെൻഡർനെസ് പോലെ തോന്നാം. കുറച്ചു പേർക്കൊക്കെ സെക്ഷൽ ഡ്രൈവ് തോന്നാം ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള നമുക്ക് ഓവുലേഷൻ്റെ സിംറ്റംസ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു സിംറ്റംസ് എല്ലാവരിലും കാണണമെന്നില്ല, എല്ലാവരിലും ഒരേപോലെയല്ല. ഓക്കെ, അത് മാറിയും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സെർവ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളിൽ എന്ത് സിംറ്റം ആണെന്ന് നിങ്ങൾക്കൊന്ന് ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്കത് കുറച്ചൊരു ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് കോമൺ ഓവുലേഷൻ്റെ സിംറ്റംസ്. ഇനി നമുക്ക് ഓവുലേഷൻ എങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ചില മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പിരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് പിരീഡ്സ് കറക്റ്റായി വരുന്നവരുടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പറയാം കേട്ടോ. ഒന്നാമത്തെ മെത്തേഡാണ് സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ്. ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു
സ്രവമാണ് കേട്ടോ. അതായത് നമ്മളിപ്പം കോമൺ ആയിട്ട് വരുന്ന ബൈ ഡിസ്ചാർജ് ഇല്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പം നമ്മളിപ്പം ഒബ്സെർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിരിഡ്സ് കഴിഞ്ഞ് വരുമ്പോൾ അതൊരു ക്രീമി ഒരു ലോഷൻ പോലെ ഒരു നേച്ചർ ആയിരിക്കും അതിന്. നമ്മളിപ്പം പിരിഡ്സ് ആകാറാവുമ്പോൾ ഇതുപോലെ വരാം, അതും ഏകദേശം ഈ ഒരു നേച്ചർ ആയിരിക്കും. പക്ഷെ ഒരു നടുഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ, ഒരു ഓവുലേഷൻ്റെ ഒരു ഫേസൊക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്രവം കൂടുതലായിരിക്കും. പിന്നെ അതിന് നമ്മളിങ്ങനെ എടുത്താൽ അതിന് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ഒരു നേച്ചർ ആയിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് അമർത്തി കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഒന്നോ അല്ലെ ഒന്നര ഇഞ്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ്, അതായത് നാല് ക്വാളിറ്റീസ് ഇതിന് വേണം. ഒന്നാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. ഈ ഒരു ഓവുലേഷനാകുമ്പോഴത്തേക്കും ടോട്ടൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, രണ്ടാമത്തേത് അപ്പിയറൻസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഈ ഒരു ഇതിൽ കുറച്ച് കുറച്ചിങ്ങനെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു സംഭവമായിരിക്കും. മൂന്നാമത്തേതാണ് മോയ്സ്ചറൈസർ, അതായത് കുറച്ചും കൂടെ ഒരു നമ്മുടെ വജലിൻ്റെ കുറച്ചും കൂടെ ഒരു മോയ്സ്ചറൈസ് ആയിട്ടായിരിക്കും ഇരിക്കുക. നാലാമത്തെയാണ് സ്ട്രെച്ചബിലിറ്റി, നമ്മൾ അതിനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഒരു ഒന്ന് ഒന്നര ഇഞ്ച് നേരത്തേക്ക് ഇങ്ങനെ വരും. ഓവുലേഷൻ നടക്കുകയാണെന്ന് നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു സൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു നാല് ഇത് വെച്ചിട്ട്, നാല് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമുക്ക് നന്നായിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കാര്യം കേട്ടോ. രണ്ടാമത്തെ മെത്തേഡാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ. ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവുലേഷൻ നടക്കുമല്ലോ, ഓവറിന്ന് ഓവം പുറത്തേക്ക് വന്നു കഴിഞ്ഞ് ഉടനെ ആ ഒരു ഫോളിക്കിൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഒരു ഹോർമോണിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 5 to 6 hours ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഏർലി മോർണിംഗ് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നതിന് മുമ്പ് തന്നെ തെർമോമീറ്റർ എടുത്ത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിരീഡ്സൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ ടെമ്പറേച്ചർ കുറവായിരിക്കും, പക്ഷെ ഓവുലേഷൻ കഴിഞ്ഞ് ഉടനെ നിങ്ങളുടെ ടെമ്പറേച്ചർ കുറച്ച് കൂടിയിട്ടുണ്ട്, കാരണം പ്രൊജസ്ട്രോണിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട്. ഇനി പിന്നെ അങ്ങ് പോയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ പിന്നെയും കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കർവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ. ഇപ്പം നിങ്ങളത് നന്നായിട്ട് മെഷർ ചെയ്തതും നമുക്കൊരു 2 or 3 months എടുത്ത് മെഷർ ചെയ്താലും മനസ്സിലാവും. പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓവുലേഷൻ എന്നിട്ട് മ്യൂക്കസ് മെത്തേഡിൽ നമുക്ക് ഓവുലേഷൻ നടക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊരു മെത്തേഡാണ് നമുക്ക് കിട്ടുക, സിഗ്നലാണ് കിട്ടുക. പക്ഷേ ബേസൽ ബോഡി ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത എന്താ, ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ടെമ്പറേച്ചർ കൂടുള്ളൂ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് കിട്ടില്ലല്ലോ. ഇതും വെച്ച് നോക്കിയിരുന്നു അതും അപ്പോഴത്തേക്കും ചെയ്യണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഓവൻ വേണേൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുക. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ മെത്തേഡാണ് ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ഓവുലേഷൻ കിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്നറിയാമോ, നമ്മുടെ ബോഡിയിൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. ഒരു നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് 36 hours മുമ്പ് മുതൽ നമ്മുടെ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ആ കിറ്റ് യൂസ് ചെയ്യുമ്പം എനിക്ക് മനസ്സിലാവും, ഓക്കെ യൂട്ടിലൈസിങ് ഹോർമോണിൻ്റെ ലെവൽ കൂടി, അപ്പോൾ 36 hoursനുള്ളിൽ എനിക്ക് ഇനി ഓവുലേഷൻ നടക്കാൻ പോവാണ് എന്നുള്ള സിഗ്നൽ എനിക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ ഓവുലേഷൻ കിറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് നമ്മൾ ഇതിൽ ഓരോ കിറ്റിലും മാനുവൽ ഉണ്ട് കേട്ടോ, എങ്ങനെ ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ കോമൺ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു 10 o'clock-നും 6 o'clock-നും ഇടയ്ക്ക് ചെയ്യണം, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് 4 hours ഒത്തിരി വെള്ളം കുടിക്കരുത്, ഇങ്ങനെയുള്ള കോമൺ ഇൻസ്ട്രക്ഷൻസ് അതിലുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ആദ്യം പറയാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ നടക്കാൻ പോവുകയാണ് എന്നുള്ള സിഗ്നലാണ് കിട്ടുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ PCOD അല്ലെ PCOS ഉള്ളവർക്ക് ലൂട്ടിനൈസിങ് ഹോർമോൺ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഇതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തരാം. അപ്പോൾ അവർക്ക് അവരുടെ ബോഡിയിൽ ഓൾറെഡി ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്, പക്ഷേ ഈ കിറ്റ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് കാണിക്കും ഓവുലേഷൻ ടൈമാണ്, പക്ഷേ ആക്ച്വലി അത് ഓവുലേഷൻ ടൈം ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ലൂട്ടിനൈസിങ് ഹോർമോൺ വന്നാൽ 36 hoursനുള്ളിൽ ഓവുലേഷൻ നടക്കും. പക്ഷെ ചില കേസിലൊക്കെ ഈ ഒരു ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഇത് വന്നാൽ പോലും ചിലപ്പോൾ ഓവുലേഷൻ നടന്നില്ല എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതൊരു നമുക്ക് റഫ്ലി പറയാം ഇതൊരു ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത്.
അടുത്ത മെത്തേഡാണ് ഫോളിക്കുലർ സ്റ്റഡി. അതായത് നമ്മൾ സ്കാനിങ് വെച്ചിട്ട് നോക്കാൻ പറ്റും എങ്ങനെയാണ് ഓവുലേഷൻ നടക്കാറായോ എന്നൊക്കെ. എന്താ വെച്ചാൽ നമ്മളത് വയറിൻ്റെ മുകളിൽ അബ്ഡോമിനൽ സ്കാനിങ് അല്ല, നമ്മൾ വജൈന വഴിയാണ് നമ്മൾ സ്കാനിങ് നടത്തുക. അപ്പം നമ്മൾ ആ ഫോളിക്കിൾ, ഞാൻ പറഞ്ഞല്ലോ ഫോളിക്കിൾ വെച്ചതായി വലിയതായിട്ട് അതിൽ നിന്ന് ഓവർ റിലീസ് ആവുന്നതെന്ന്, അപ്പോൾ ഫോളിക്കിൾ എത്രമാത്രം വലുതായി ഏകദേശം എപ്പോഴത്തേക്ക് ഓവുലേഷൻ നടക്കുന്നൊക്കെ നമുക്ക് റഫ്ലി ഈ ഒരു സ്കാനിങ് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവർക്ക് ഈ ഒരു നാല് മെത്തേഡ്സ് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓവുലേഷൻ ഏകദേശം എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡാണ് കേട്ടോ. അതാണ് ഇപ്പം നിങ്ങൾ വേറെ ഏത് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡും കൂടെ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 90-95% ആക്യുറേറ്റ് ആയത് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് എങ്ങനെ നമുക്ക് ഓവുലേഷൻ ഓവുലേഷൻ്റെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അത് കറക്റ്റായിട്ട് വരുന്നവരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്കൊരു 28 days സൈക്കിളായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു 30 days സൈക്കിളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റായിട്ട് വരുന്നവർ, അപ്പം നമുക്ക് 28 days സൈക്കിളുള്ള ആൾക്ക് ഏകദേശം എപ്പോഴായിരിക്കും ഓവുലേഷൻ നടക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഓവുലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പറഞ്ഞു, നമുക്ക് ഏകദേശം ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പിലും ഉണ്ടൊരു ഫേസ്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസ് എന്നായിരിക്കും ഉള്ളത്. അപ്പം ഈ ഓവുലേഷൻ കഴിഞ്ഞ് കറക്റ്റ് 14 days 14th എന്തായാലും പീരീഡ്സ് വരും. അപ്പോൾ കറക്റ്റായിട്ട് 28 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്ന ആൾക്ക് ഇതിൽ നിന്നും ഒരു 14 days പുറകോട്ടേക്ക് നോക്കിയാൽ നമുക്ക് എന്നാൽ കറക്റ്റായിട്ട് ഓവുലേഷൻ വരാൻ പറ്റുമെന്ന് അറിയാം അല്ലേ. അപ്പം നമുക്ക് നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് 28 days പീരീഡ്സ് വരുന്ന ഒരാൾക്ക് 14th ആയിരിക്കും അവരുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസം. ഓക്കെ, ഓവുലേഷൻ നടക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ 14th ആയിരിക്കും. പക്ഷേ ചിലർക്ക് ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഫുഡിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട് ഇത് ചിലപ്പോൾ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ കുറച്ച് 2 days അങ്ങോട്ടോ 2 days ഇങ്ങോട്ടോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കായിലെടുത്ത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം 14, 15, 16, 13, 12 ഇത്രയും ദിവസം, ഈ ഒരു ഇത്രയും ദിവസമാണ് അവർക്ക് ഓവുലേഷൻ ഉണ്ടാവുക എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ കറക്റ്റായിട്ടുള്ളൊരു സമയമായിരിക്കും ഇത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇൻ്റർകോഴ്സ് ചെയ്യാൻ കേട്ടോ. കാരണം സ്പേമിന് നമ്മുടെ ബോഡിയിൽ 5 days അതിൻ്റെ ആയുസ്സുള്ളത്. അപ്പോൾ നിങ്ങൾ 12th ഇതാക്കിയാൽ തന്നെ ഈ ഒരു ഈ സമയങ്ങളിലൊക്കെ ഈ ഒരു 5 days നമ്മുടെ 3-5 days ആണ് കറക്റ്റ് പറയാം, ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ സ്പേം ഉണ്ടാവും. അപ്പം കറക്റ്റായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നോളൂ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം കേട്ടോ. ഇപ്പം ഒരു 30 days സൈക്കിളുള്ളവർക്ക് എങ്ങനെയാണ്, അപ്പോൾ അതായത് അവർക്കിപ്പോൾ 1st പീരീഡ്സ് വന്നെങ്കിൽ അടുത്ത 30th അവർക്ക് അടുത്ത പീരീഡ്സ് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 14 days കുറച്ചാൽ എന്തായിരിക്കും ഓവുലേഷൻ പറയാവോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഈ ഇന്നായി ഈ 16th അവരുടെ ഓവുലേഷൻ നടക്കുക, ഓവുലേഷൻ നടക്കുന്ന ദിവസം. അപ്പോൾ അതിൽ നിന്ന് 2 days അങ്ങോട്ടേക്കും 2 days ഇങ്ങോട്ടേക്കും എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഓവുലേഷൻ നടക്കുക ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഫെർട്ടിലൈസേഷൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സിംറ്റംസും ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ്സും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.